Namaskar. പരീക്ഷ പാസ്സാകാതെ വക്കീലായി പ്രാക്ടീസ് നടത്തിയ ആലപ്പുഴ ബാർ അസോസിയേഷൻ ഭാരവാഹിയായിരുന്ന സെസി സേവിയർ അഴിക്കുള്ളിലാകുമെന്ന് ഉറപ്പായി സെസി സേവിയറിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി എത്രയും വേഗം അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാനും ഹൈക്കോടതി നിർദ്ദേശിച്ചു ഇനി മുന്നിലുള്ളത് സുപ്രീം കോടതി എന്ന ഏക വഴിയാണ് എന്നാൽ അവിടെയും സെസിക്ക് ജാമ്യം ലഭിക്കാൻ ലഭിക്കാനിടയില്ല എന്നാണ് വിലയിരുത്തൽ ഹൈക്കോടതിയിൽ തനിക്കെതിരെ വഞ്ചനാ കുറ്റം നിലനിൽക്കില്ലെന്ന് സെസി സേവിയർ വാദിച്ചു മനപൂർവ്വം ആൾമാറാട്ടം നടത്തിയിട്ടില്ല സുഹൃത്തുക്കൾ തന്നെ വഞ്ചിക്കുകയായിരുന്നുവെന്നും സെസിയുടെ മുൻകൂർ പറയുന്നു പാവപ്പെട്ട കുടുംബത്തിലെ അംഗമായ താൻ സുഹൃത്തുക്കളുടെ പ്രേരണയിൽ വീണ്ടും വിചാരമില്ലാതെ ബാർ അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയായിരുന്നു അസോസിയേഷൻ അംഗമല്ലാതിരുന്നിട്ടും തന്റെ പത്രിക സ്വീകരിച്ചുവെന്നും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു ഇതൊന്നും ഹൈക്കോടതി അംഗീകരിച്ചില്ല ബാർ അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ ലോയേഴ്സ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഇവർ ജയിച്ചിരുന്നു അതിനു പുറമെ അഭിഭാഷക വേഷത്തിൽ ലീഗൽ സർവീസ് അതോറിറ്റിയിൽ ഉൾപ്പെടെ പ്രവർത്തിച്ചിരുന്ന ഇവർ അഭിഭാഷക കമ്മീഷനുകളിലും അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് വിവരം യോഗ്യതയില്ലാത്ത ഒരാൾ റിപ്പോർട്ട് പരിഗണിച്ച് കോടതി വിധി പറഞ്ഞ് സംഭവങ്ങളുണ്ട് ഇതെല്ലാം വഞ്ചനയുടെ പരിധിയിൽ വരുമെന്നാണ് വിലയിരുത്തൽ ഇത്ര ഗുരുതരമായി കുറ്റം ചെയ്തിട്ടും ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നത് വലിയ വിവാദവുമായിരുന്നു താൻ ഒരിക്കലും അഡ്വക്കേറ്റായി മാറിയിരുന്നില്ല എന്ന വാദമാണ് ജാമ്യ ഹർജിയിൽ ശശി ഉയർത്തുന്നത് എന്നാൽ തെറ്റാണ് ഈ ആലപ്പുഴയിൽ അഭിഭാഷകരും പറയുന്നു ഫോട്ടോയും പോലീസ് എഫ്ഐആറും എല്ലാം തെളിവായി ചൂണ്ടിക്കാട്ടുന്നുണ്ട് താൻ മനപൂർവ്വം ആൾമാറാട്ടം നടത്തിയില്ല എന്ന് ഇവർ വാദിക്കുകയാണ് വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം നിയമവിരുദ്ധ കോഴ്സ പൂർത്തിയാക്കാൻ സാധിച്ചില്ല അല്ലാതിരുന്നിട്ടും തെരഞ്ഞെടുപ്പിൽ തന്റെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു മുൻകൂർ ജാമ്യപേക്ഷയിൽ സിസി സേവിയർ ഉയർത്തുന്ന വാദങ്ങൾ ഇവയാണ് എന്നാൽ ഇത് ശരിയല്ല എന്നാണ് മറനാടനു ലഭിച്ച ഫോട്ടോകളും രേഖകളും വ്യക്തമാക്കുന്നത് അഡ്വക്കേറ്റ് എന്ന പദവി സെസി ഉപയോഗിച്ചിരുന്നു നേരത്തെ സസിക്കെതിരെ പോലീസ് കേസെടുത്ത വിവരം അറിഞ്ഞ രാമങ്കരിയിലെ ഇവരുടെ അയൽവാസികളും നാട്ടുകാരും പടക്കം പൊട്ടിച്ചാണ് ആഘോഷിച്ചത് ഇവർ നാട്ടുകാർക്ക് സ്ഥിരം തലവേദനയായിരുന്നു അഭിഭാഷകിയായി ജോലിക്ക് പ്രവേശിച്ചതു മുതൽ അയൽവാസികൾക്കും നാട്ടുകാർക്കുമെതിരെ സ്ഥിരമായി കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് അവരെ ബുദ്ധിമുട്ടിക്കുക പതിവായിരുന്നു ഇവരെക്കൊണ്ട് പുറതിമുട്ടി എന്നാണ് വ്യാജ അഭിഭാഷകയായി പ്രവർത്തിച്ചതിന് സസിക്കെതിരെ പോലീസ് കേസെടുത്തു എന്ന വിവരം അറിഞ്ഞതോടുകൂടി നാട്ടുകാരും പറയുന്നത് സ്ത്രീകളടക്കമുള്ള നാട്ടുകാർ ഇവരെ കയ്യിൽ കിട്ടിയാൽ കൈകാര്യം ചെയ്യുമെന്ന് പോലും പറയുന്നു ഇതിന് സമാനമായ ആഘോഷമാണ് ആലപ്പുഴ ബാർ അസോസിയേഷനിൽ ഹൈക്കോടതി വിധി വന്ന ശേഷവും നടക്കാൻ പോകുന്നത് സെസിയെ അഴിക്കുള്ളിലാക്കണമെന്ന് നിലപാടെടുത്ത അഭിഭാഷകരുടെ വിജയമാണ് ഇത് അതേസമയം സെസി സിവിയറിനെ പ്രമുഖ അഭിഭാഷകന്റെ ജൂനിയറായി പ്രാക്ടീസ് ചെയ്യാൻ അവസരം വാങ്ങിക്കൊടുത്തത് ഒരു മുൻ എം എൽ എ ആണ് എന്നാണ് വിവരം ഇവർ പരീക്ഷ പാസ്സാകാതെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് എന്ന് ചിലർക്ക് അറിയാമായിരുന്നു പ്രാക്ടീസ് ചെയ്തിരുന്ന അഭിഭാഷകന്റെ ഓഫീസിലെ പ്രധാന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളായി മാറാൻ സെസിക്ക് താമസമുണ്ടായില്ല സെസിയുടെ സാമ്പത്തിക വളർച്ചയിലും നാട്ടുകാർക്ക് സംശയമുണ്ട് സാധാരണ കുടുംബത്തിലെ അംഗമാണ് വളരെ വേഗം ഉയർന്ന സാമ്പത്തിക നിലയിലേക്ക് മാറി ആലപ്പുഴ മുന്തിയ ബ്യൂട്ടി പാർലറിലെ സ്ഥിരം സന്ദർശക ഏറെ ദുരൂഹത നിറഞ്ഞ ജീവിതമാണ് സിസിയുടെ ഇത് എന്ന് നാട്ടുകാർ പറയുന്നു അഭിഭാഷകർക്കും ജുഡീഷ്യർക്കും ഏറെ നാണക്കേടുണ്ടാക്കിയ സംഭവം കൂടിയാണ് ഇത്